കുവൈറ്റിൽ നിന്ന് രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ചിട്ടുള്ള വിദേശികൾക്ക് നിയന്ത്രണങ്ങൾ ഉള്ള രാജ്യങ്ങളിൽ നിന്നും മടങ്ങി വരുന്നതിന് തടസ്സങ്ങളില്ല എന്ന് ആരോഗ്യമന്ത്രി ബാസിൽ അൽ സബ അംഗീകരിച്ച വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെയുള്ള എല്ലാ യാത്രാ നിബന്ധനകളും യാത്രക്കാർ പൂർത്തിയാക്കിയിരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയടക്കമുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദേശികൾക്ക് കുവൈറ്റിലേക്ക് നേരിട്ട് എത്തിച്ചേരാമെന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക, ഇന്ത്യ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് പ്രവേശനാനുമതി ലഭിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് കുവൈറ്റിൽ നിന്നും വാക്സിനേഷൻ പൂർത്തിയാക്കിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ രാജ്യങ്ങളിലെ വിദേശികൾക്ക് തിരികെ കുവൈറ്റിലെത്താൻ തടസ്സങ്ങളില്ലെന്ന് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ വിദേശങ്ങളിൽ നിന്നും വാക്സിനേഷൻ സ്വീകരിക്കുകയും വാക്സിൻ സർട്ടിഫിക്കറ്റിന് കുവൈറ്റ് അംഗീകാരം ലഭിച്ചവർക്കും മറ്റൊരു രാജ്യത്തെ ക്വാറന്റൈൻ ഇല്ലാതെ തന്നെ കുവൈറ്റിലേക്ക് പ്രവേശിക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ വിഷയത്തിൽ വ്യക്തമായ അറിയിപ്പുകൾ ഉണ്ടാകുമെന്നാണ് ട്രാവൽ അധികൃതർ പറയുന്നത്. അതേസമയം ഇന്ത്യയിൽ നിന്നും നേരിട്ടുള്ള പ്രവേശനം അനുവദിക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നുവരുന്നതായും DGCA അറിയിച്ചു. പ്രവാസികൾ സമർപ്പിച്ചിരിക്കുന്ന വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ അംഗീകാരം കിട്ടിത്തുടങ്ങിയതോടെ രാജ്യത്തേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന മലയാളികളടക്കമുള്ള പ്രവാസികൾ പ്രതീക്ഷയിലാണ്. സുജിത് സുരേശൻ, ജനം, കുവൈറ്റ്.